മറ്റൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഹീറ്റ് ഡിസിപ്പേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എക്സോസ്റ്റ് ഫാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യമാണ്. അപ്പം എനിക്ക് തോന്നുന്നു ചിലരെങ്കിലും ഒരു മിസ്ഇൻട്രപ്റ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു തിങ്ങാണ് ആ ഒരു ഹീറ്റ് സിങ്കിൻ്റെ അല്ലെങ്കിൽ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യുന്നതിൻ്റെ എക്സോസ്റ്റ് ഫാൻ. എല്ലാവരുടെയും വിചാരം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സോസ്റ്റ് ഫാൻ, അതായത് ഇലക്ട്രോണിക് സർക്യൂട്ടിൻ്റെ ഹീറ്റ് ഡിസിപ്പേഷന് വേണ്ടിയിട്ട് ഹീറ്റ് സിങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പല ക്യാബിനിലൊക്കെ കൊടുത്തിരിക്കുന്ന ഫാൻസ് ഉണ്ട്. അത് ശരിക്കും എയറിനെ വലിച്ചെടുത്ത് പുറത്തോട്ട് കളയുകയാണെന്നാണ്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് അതെന്താണ്, ശരിക്കും അങ്ങനത്തെ ഒരു ഫാൻ എന്താണ്, അതുപോലെ നമ്മുടെ വീടുകളിൽ ബാത്റൂമിലും കാര്യങ്ങളിലും വെക്കുന്ന എക്സോസ്റ്റ് ഫാൻ, ഈ രണ്ട് ഫാനും തമ്മിൽ ഡിഫറൻസുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ബാത്റൂമിലും അല്ലെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുന്ന അതിൽ ഡൊമസ്റ്റിക് ആൻഡ് കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എക്സോസ്റ്റ് ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ എയറിനെ എന്താണ് ഹോട്ട് എയറിനെ വലിച്ചെടുത്ത് കളയുന്ന ഒരു ഫാനാണ്. പക്ഷേ നമ്മുടെ ഇലക്ട്രോണിക്സിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേനുള്ള ആ ഹീറ്റ് ഡിസിപ്പേഷൻ ചെയ്യുന്ന ഫാൻ എന്ന് പറയുമ്പോഴത്തേനും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ്ഡ് എയർ കൂളിംഗ് എന്ന് പറയും. അത് ആക്ച്വലി ചെയ്യുന്നത് ഹോട്ട് എയറിനെ വലിച്ചെടുക്കുന്നതോടൊപ്പം തന്നെ ഇത് സംഭവം സംതിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ഫാൻ കാണിച്ചു തരാം. അപ്പം ഇതാണ് ഈ ഫാൻ. അപ്പം ഈ ഫാൻ്റെ ഇത് എയർ വരുന്നത്, അതായത് ഈ ഫാൻ എങ്ങോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫേസ്, അതായത് ലെറ്ററിംഗ് ഉള്ള ഈ ഫേസ്, ഇതിലൂടെയാണ് നമുക്ക് എയർ വരുന്നത്. ഈ എയർ വരുന്ന ഫേസ് നമുക്ക് ഇലക്ട്രോണിക്സിൻ്റെ ഏത് സാധനമാണോ നമ്മൾ ഡിസിപ്പേറ്റ് ചെയ്യുന്നത്, മാക്സ് പ്രോബബ്ലി ഏതെങ്കിലും ഐ സി ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് കൂടുതൽ ഹീറ്റ് ഡെലിവറി ചെയ്യുന്ന ഹീറ്റ് സിങ്കോ കാര്യങ്ങളോ ആയിരിക്കും, അതിനെ ഫേസ് ചെയ്ത് വെക്കും. സോ ഇതിൽ നിന്ന് കൂൾ എയർ, അതായത് പുറത്തുനിന്നുള്ള എയർ ഇതിലേ വരുന്നു. ഇതിൽ വന്ന ഹീറ്റ് ഉള്ള ആ ഒരു പോർഷനിൽ വന്ന് തട്ടിക്കഴിയുമ്പം അതിൻ്റെ ഒബ്ജക്ഷൻ വരുമല്ലോ, ആ ഒബ്ജക്ഷനാണ് ഇവിടെ വന്ന് അടിച്ച് ആ ഒരു ഫ്ലോയിൽ തിരിച്ച് റിട്ടേണായിട്ട് നമുക്ക് ചൂടായിട്ട് പുറന്തള്ളുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സി എഫ് എം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ സി എഫ് എം മാത്രമേ ഉണ്ടാവുള്ളൂ. സി എഫ് എം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫാൻ, അതായത് എക്സോസ്റ്റ് ഫാനും ഇങ്ങനെയുള്ള ഫാനുകളിലെ യൂണിറ്റാണ്, അതായത് ക്യൂബിക് ഫീറ്റ് പെർ മിനിറ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ സി എഫ് എം റേറ്റിലാണ് ഇതിൻ്റെ ഒരു കാറ്റിൻ്റെ കാര്യത്തിനെ പറയുന്നത്, അതായത് 75 CFM, 100 CFM, 105 CFM എന്നൊക്കെയുള്ള രീതിയിലുള്ളതാണ് നമ്മളിതിനെ ഇത് പറയുന്നത്. സോ ഇതിൻ്റെ സി എഫ് എം എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. ഇതിൻ്റെ സി എഫ് എം ഇല്ല, ഇത് 0.7 ആവും. ഇതിൻ്റെ സി എഫ് എം എഴുതിയിട്ടില്ല, ഇതിൻ്റെ അത് മെൻഷൻ ചെയ്തിട്ടില്ല. ഇത് ബ്രഷ്ലെസ് ആക്സിയൽ ഫാനാണ് ഇതിൻ്റെ അതൊക്കെ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. നമ്മുടെ ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന ഫാൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പവർഫുൾ മോട്ടറും കാര്യങ്ങളും, സോ അതിന് സക്ഷനുണ്ട്, വലിച്ചെടുക്കാനുള്ള സക്ഷനും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇലക്ട്രോണിക് സാധനത്തിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഡ് എയർ. അപ്പോൾ ഈ ഫോഴ്സ്ഡ് കൂളിംഗ് എന്നുള്ള സംഭവം എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഇലക്ട്രോണിക് സാധനം ഒരുപാട്, അതായത് എല്ലാം ഹീറ്റ് സെൻസിറ്റീവ് ആണ്, ഒരുപാട് നേരം ചൂട് താങ്ങാൻ കഴിവുള്ളവയല്ല. അപ്പോൾ ഒരുപാട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചൂടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് എയർ നമ്മൾ ഫോഴ്സ് ചെയ്തുകൊണ്ട് ഫാൻ്റെ സഹായത്തോടെ ഫോഴ്സ് ചെയ്ത് നമ്മളിതിലോട്ട് അടുപ്പിക്കുന്നു. സോ നാച്ചുറലി ഈ ചൂടായ പ്രതലം കുറച്ച് തണുക്കും, എന്നിട്ട് റിട്ടേൺ വരുന്ന എയറിനെ നമ്മളിതിലോട്ട് അടിച്ച് പുറന്തള്ളിക്കളയുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്. അല്ലാതെ അവിടെ ചൂടായിട്ടിരിക്കുന്ന സാധനം ഇങ്ങനെ സക്ഷൻ വഴി എടുത്ത് പുറന്തള്ളുകയല്ല ഇതിൻ്റെ അകത്തുള്ള ഈ എക്സോസ്റ്റ് ഫാൻ എന്നുള്ള കോൺസെപ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മളൊരു കൺട്രോൾ പാനൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കൺട്രോൾ പാനൽ എന്ന് പറഞ്ഞാൽ വയറിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള HMI PLC കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു കൺട്രോൾ പാനൽ, ഇൻഡസ്ട്രി പാനൽ എടുക്കുകയാണെങ്കിൽ അതിന് ബോട്ടം സൈഡിൽ എയറിനെ തള്ളുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഇൻടേക്കാണ്, ഇന്നിലോട്ട് ഒരു എയറിനെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫാൻ കൊടുക്കും. അതേപോലെ തന്നെ ചൂട് എയറിൻ്റെ എപ്പോഴും തണുത്ത എയർ താഴെയും ചൂട് എയറിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് എപ്പോഴും മുകളിൽ അത് അങ്ങനെയിരിക്കുന്നത്, അതുകൊണ്ട് അതിനെ കളയുന്നതിന് വേണ്ടിയിട്ട് ഒരു എക്സോസ്റ്റ് ഫാനും കൊടുക്കും. സോ അത് നോർമലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ എക്സോസ്റ്റിന്, അതായത് പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഇവിടുത്തെ മുകളിലുള്ള ചൂടിനെ പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള ഫാനാണ്. അപ്പം നമുക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാറുണ്ട് എക്സോസ്റ്റ് ഫാൻ. ഒന്ന് ഫോഴ്സ്ഡ് എയർ കൂളിംഗ് മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്, അതല്ല, അതായത് VFD കാര്യങ്ങളിലെല്ലാം വരുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോഴ്സ്ഡ് എയർ കൂളിംഗ്, അതായത് നമ്മൾ ഉള്ളിലോട്ട് എയർ നല്ലപോലെ അടിച്ചു കൊടുത്ത് അത് റിട്ടേൺ ആണ് എടുത്ത് കളയുന്നത്. പിന്നെ പാനൽ സൈഡും കാര്യങ്ങളും വെക്കുമ്പോൾ നമ്മൾ ഉള്ളിലോട്ട് തണുത്ത എയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് താഴെ ഒരു ഫാൻ വെക്കും, മുകളിലോട്ട് എടുത്ത് കളയുന്നതിന് വേണ്ടിയിട്ട് മുകളിലൊരു ഫാനും എക്സോസ്റ്റ് ഫാനും പവർഫുൾ ആയിട്ടുള്ള എക്സോസ്റ്റ് ഫാനും വെക്കും. ബാത്റൂമിൽ വെക്കുന്നത് നമ്മൾ ഫോഴ്സ്ഡ് എയർ കൂളിംഗ് അല്ല, നമ്മൾ എക്സോസ്റ്റ് ഫാനാണ് വെക്കുന്നത്. ഉള്ളിലുള്ള, അതായത് ടെമ്പറേച്ചർ, ചൂടായ എയറിനെ പുറന്തള്ളിപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ബാത്റൂമിന് വേണ്ടിയിട്ട് ഫാൻ എടുക്കുമ്പോൾ, നോർമലി ഒരു ഫാൻ എടുക്കുമ്പോൾ എപ്പോഴും
ഞാൻ പറഞ്ഞ പോലെ തന്നെ സി എഫ് എം എന്നുള്ള കാര്യം ചെയ്ത് അല്ലെങ്കിൽ നോക്കി വാങ്ങുക. അപ്പോൾ സി എഫ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും കരുതണ്ട, ഒരു 75 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഇതാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ബാത്റൂം ആണെന്നുണ്ടെങ്കിൽ 75 സി എഫ് എം എടുത്താൽ മതി. അതേപോലെ തന്നെ 100 അളവെങ്കിൽ, മുറിയുടെ അളവ് 100 100 സി എഫ് എം എടുക്കുക, അല്ലെങ്കിൽ അതിൽ കൂടുതൽ എടുക്കുക. അതിൽ കുറഞ്ഞെടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ എയർ ഡെലിവറി കുറവായിരിക്കും, ഇത്രത്തോളം എയറിനെ തള്ളാനുള്ള ഒരു അല്ലെങ്കിൽ പുറന്തള്ളാനുള്ള ഒരു ഇതും ഉണ്ടാകത്തില്ല. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിച്ചിരിക്കുന്നു. നമ്മുടെ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യുന്ന ഫാൻ രണ്ട് രീതിയിൽ, ഫോഴ്സ്ഡ് എയർ കൂളിംഗും ഉണ്ട്, അതുപോലെ തന്നെ എക്സോസ്റ്റ് ആയിട്ടും വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഈ ഫാൻ, അതായത് ഈ ലീഫ് എങ്ങനെ വെക്കുന്നത് പോലെ ഇരിക്കും. ലീഫ് ഈ എഴുത്തിൻ്റെ രീതിയിലാണ് ഇങ്ങോട്ടെങ്കിൽ ഇങ്ങോട്ട് കാറ്റ് കിട്ടും, ഇത് തിരിച്ചാണെങ്കിൽ ഇങ്ങോട്ടേ കാറ്റ് കിട്ടുള്ളൂ. ഇതുകൊണ്ട് വലിയ യൂസ് ഇല്ല, കാരണം അത്രത്തോളം സക്ഷൻ ചെയ്യാനുള്ള പവർ ഇങ്ങനത്തെ ഫാനുകൾക്കില്ല. സോ നമ്മൾ ഫോഴ്സ്ഡ് ആയിട്ട് എയർ കൊടുത്ത് നമ്മൾ റിട്ടേൺ കൊടുക്കും.